നമസ്കാരം. കോൺഗ്രസ് ഡി സി സി പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കുന്നതിന്റെ ചൂടുപിടിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതിനിടയ്ക്ക് പുനഃസംഘടനാ പട്ടിക ഇറങ്ങിയാൽ ശക്തമായി പ്രതികരിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന ചെന്നിത്തല അനുകൂലികളുടെ വാട്സപ്പ് ചാറ്റ് പുറത്തായത് കോൺഗ്രസിൽ പല വിധത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ആർ സി ബ്രിഗേഡ് എന്ന പേരിലുള്ള പുതിയ കൂട്ടായ്മയുടെ വിവരങ്ങളാണ് പുറത്തു വന്നത്. സംഭവത്തിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് രമേശ് ചെന്നിത്തലയുടെ ഓഫീസ്. രമേശ് ചെന്നിത്തലയുടെ അറിവോടെയും സമ്മതത്തോടെയും ഒരു വാട്സപ്പ് ഗ്രൂപ്പും പ്രവർത്തിക്കുന്നില്ലെന്ന് രമേശ് ചെന്നിത്തലയുടെ ഓഫീസ് അറിയിച്ചു. ഇപ്പോൾ നടക്കുന്നത് ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ചിലരുടെ ശ്രമം മാത്രമാണ്. ആർ സി ബ്രിഗേഡ് എന്ന വാട്സപ്പ് ഗ്രൂപ്പുമായും രമേശ് ചെന്നിത്തലയ്ക്കോ അദ്ദേഹത്തിൻ്റെ ഓഫീസിനോ യാതൊരു ബന്ധവുമില്ലെന്നാണ് വിശദീകരണം. അതേസമയം തന്നെ അൻവർ സാദത്ത് എം എൽ എ തുടങ്ങി രമേശ് ചെന്നിത്തലയുടെ മകൻ രോഹിത് ചെന്നിത്തലയും ഈ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ആർ സി ബ്രിഗേഡിന്റെ അഡ്മിൻമാർ രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തരാണ്. ഹബീബ് ഖാൻ, അഡ്വക്കേറ്റ് ഫവാസ് ഫാത്തൂർ, ധനസമോദ് സുബോധ് തുടങ്ങിയവരാണ് ഗ്രൂപ്പ് അഡ്മിൻമാർ. ഡി സി സി പട്ടിക ഇറങ്ങിയാൽ എ ഗ്രൂപ്പിനെയും ചേർത്ത് ശക്തമായ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്യുന്ന ചെന്നിത്തല അനുകൂലികളുടെ വാട്സപ്പ് ചാറ്റ് പുറത്തു വന്നിരുന്നു. ചെന്നിത്തലയെ അനുകൂലിക്കുന്ന ആർ സി ബ്രിഗേഡ് എന്ന പേരിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിലെ ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകളാണ് പുറത്തായത്. വി ഡി സതീശനും കെ സി വേണുഗോപാലും ചേർന്നുള്ള കളിക്കെതിരെ നിൽക്കണമെന്നും പട്ടികയിറങ്ങിയാൽ പുതിയ ഗ്രൂപ്പിനെതിരെ പ്രതിഷേധം കടുപ്പിക്കണമെന്നുമാണ് ആഹ്വാനം. ഉമ്മൻചാണ്ടിയെ അനുകൂലിക്കുന്നവരുമായും ആശയവിനിമയം നടത്തണമെന്നും ചില അംഗങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ചെന്നിത്തലയെ അനുകൂലിക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് ഗ്രൂപ്പിലുള്ളതെന്നാണ് പുറത്തു വന്ന ചാറ്റിൽ നിന്നും വ്യക്തമാകുന്നത്. പുതിയ പട്ടികയ്ക്കെതിരെ ഗ്രൂപ്പിനതീതമായി പ്രതിഷേധം സൃഷ്ടിക്കണമെന്ന് ഗ്രൂപ്പിൽ ആഹ്വാനമുണ്ട്. ഡി സി സി പ്രസിഡന്റാകാൻ നിന്ന നേതാക്കളുടെ ഫാൻസിനെ ഇളക്കിവിടണം. ഉമ്മൻചാണ്ടിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരെ കൂടി ചേർത്ത് ആക്രമണം നടത്തണം. രമേശ് ജിയെ പുതിയ ഗ്രൂപ്പുകാർ മനഃപൂർവ്വം ആക്രമിക്കുന്നതായി വരുത്തണം. ഗ്രൂപ്പ് കളിക്കുന്നത് ആർ സിയും മോസിയും അല്ല എന്നും തെളിയിക്കണം തുടങ്ങിയ സന്ദേശങ്ങൾ ഗ്രൂപ്പിലുണ്ട്. ഡി സി സി പ്രസിഡന്റാകാൻ നിന്ന നേതാക്കന്മാരുടെ ഫാൻസുകാരെ എല്ലാ ജില്ലയിലും ഇളക്കിവിടണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം എം എ സിദ്ദിഖ് ആണ് ഗ്രൂപ്പിൽ പറഞ്ഞത്. എ ഐ എന്നതിലുപരി ഉണ്ടായിരിക്കുന്ന പുതിയ ഗ്രൂപ്പുകൾക്ക് എതിരെ പ്രവർത്തകരുടെ വികാരം എന്നാലോചിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വി ഡി സതീശനും കെ സി വേണുഗോപാലും എന്നിവർക്കെതിരെ പ്രതിഷേധമുയർത്താനും ഗ്രൂപ്പിൽ ആഹ്വാനമുണ്ട്. നേരത്തെ ഡി സി സി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം വീണ്ടും തേടില്ലെന്ന് കെ പി സി സി വ്യക്തമാക്കിയിരുന്നു.